ഇന്നത്തെ വിഭവം സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ സദ്യയിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു കഷ്ണം വെള്ളരിക്ക തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഏകദേശം 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, പാകത്തിനൊരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക് നീളത്തിൽ 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടണം. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള 3 പച്ചമുളക്, പിന്നെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പുളി കൂടുതലുള്ള തൈരെടുക്കരുത്, ഒരു മീഡിയം പുളിയൊക്കെ ഉള്ള തൈരെടുക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിച്ചടിയാവുമ്പം ഇതുപോലെ കടുകൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. ഉപ്പ് കുറവായത് കാരണം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മിക്സിയുടെ ജാറ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലൊന്ന് ചുഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുഴറ്റിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വരാനാവുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈര് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നതിന് പകരമായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ തൈര് ചേർത്തിട്ട് തിളച്ച് പോവരുത്. ഒന്ന് തിളച്ച് വരുന്ന വരാനാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് ചിലപ്പോൾ തിളച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊണ്ടേയിരുന്നാൽ മതിയാവും. അങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. ഇനി ഇതൊന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 3 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്കയുടെ ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ഒഴിച്ച ഉടനെ തന്നെ 1-5 മിനിറ്റ് അടച്ച് വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. വെള്ളരിക്ക കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.